இது வந்து தட்டாங்குளம், தட்டாங்குளம். தட்டாங்குளம் தம்பளம் வந்து மசானப்பட்டி கோயிலானோம். பின்ன போற பிறந்த வழியும் போறான வழியும் சுரண்டைக்கு போவோம். பின்ன இப்போ தெங்காசிக்கு போனோம்னாங்க குத்தால வழி போவோம். இந்த இது இந்த சுரண்டைக்கு போன வழிதான், அது சுரண்டைக்கு பிறந்து இப்படி போகணும் தாளோட்டை. இந்த இந்த ஏரியாலாம் ஏற்றம் கூட சூரியகாந்தி பாடம் இருக்கு. சூரியகாந்த் பாடம் உண்டு. இந்த ஏரியா தான் அந்த உண்டு. இது இப்போ ஒருபாடு இல்லை, சின்னதாக இருக்கு. சின்ன உண்டு, இன்னும் குறைஞ்ச கழிச்சு ஒன்றாம சுரண்டில் காணும். சீசன் முடிஞ்சா? சீசன் முடிஞ்சு, சீசன் முடிஞ்சு. அப்ப எதுக்கு எவ்வளவு மாசம் ஆன சீசன்? இது ஒரு ஒரு மாத்திரை ஒன்று காணும். எதுக்கு மாசம் சொல்லுங்க? அது ஒரு ஒரு மாத்திரை காணும். மாசம் சொல்லுங்க. இது இன்னும் ரெண்டு 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 குள்ளம் காணும். ஜூன் ஜூலை ஆகஸ்ட் 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 மாசம்லாம் எட்டு குள்ளம் குள்ளம். നോക്കത്തെ ദൂരത്ത് സൂര്യകാന്തി പാടം, അതാണ് നിങ്ങളുടെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ജോലിയുള്ള സമയത്തല്ല, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ വീക്കെൻഡുകളിലൊക്കെ നമുക്ക് അതിമനോഹരമായി കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് തമിഴ്നാട്. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രയൊന്നും ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ, കൃഷിയോ വളരെ തുച്ഛമാണ്. തൊട്ടടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന നാല് തെങ്ങ്, ഇതെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് വളരെ കുറവാണ്. ഇവിടെ വരാവുന്ന സ്ഥിതിക്ക് എന്റെ ഫേസിലൂടെ ഉള്ള ഒരു സൂര്യകാന്തി പാടം എനിക്ക് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പൊ ഇതാണ് സൂര്യകാന്തി പാടം. അതിമനോഹരമായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ക്യാമറയ്ക്ക് അല്പം ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ വലിയ വലിയ ക്യാമറയിലൊന്നല്ല എടുക്കുന്നത്, ഞാൻ ചെറിയൊരു ഫോണിലാണ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ക്ലാരിറ്റി വ്യത്യാസമൊക്കെ കാണും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തീർച്ചയായിട്ടും ഇനി എനിക്ക് അടുത്ത ട്രിപ്പോട്ട് എനിക്ക് ഇവിടെ വന്നോ, ഒന്നുകൂടെ വന്നോ.